എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപ ശുചി കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സദ്യ സ്പെഷ്യൽ അഥവാ ഓണം സ്പെഷ്യൽ അടിപൊളി ഒരു ഓലന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ പച്ച ഇലയിലെ തുമ്പിനെ വെള്ള കളറില് നമ്മളുടെ കുമ്പളങ്ങയൊക്കെ ഇട്ട് വൻപയറും ഒക്കെ വേവിച്ചിട്ട് കുറുക്കി അടിപൊളിയായിട്ട് വെക്കുന്ന ഓലനല്ലേ. ഓലനില്ലാതെ എന്താണ് ഓണം അല്ലേ. എല്ലാരും ഈ ഓണത്തിന് ഓലൻ തയ്യാറാക്കണം. അപ്പൊ നമുക്ക് അതിന്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ഓലൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാമേ. ഓണം സ്പെഷ്യൽ ഓലനാണേ. അപ്പം നമ്മൾ ആദ്യം തന്നെ നല്ലൊരു വലുപ്പമുള്ള കുമ്പളങ്ങയുടെ ഒരു മുക്കാൽ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇച്ചിരി പുളിയുള്ള കുമ്പളങ്ങ നോക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ട് ഒരു മുക്കാൽ ഭാഗം വിളഞ്ഞ കുമ്പളങ്ങ അതിങ്ങനെ ഞാൻ കണ്ടോ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ കുമ്പളങ്ങ വേവിക്കുന്നത് വൻപയറിൽ വേവിച്ചെടുക്കുക. വൻപയറ് വെന്ത് കഴിയുമ്പോൾ ആ വെള്ളത്തിലോട്ടിട്ട് ഒരു കാരണവശാലും കുമ്പളങ്ങ വേവിക്കല്ല. കാരണം നമ്മുടെ ഓലന് ഒരു വൈറ്റ് കളറാണ് വേണ്ടത്. അത് ഈ പയറിട്ട വെള്ളത്തിലോട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, പയറ് വെന്ത വെള്ളത്തിലോട്ട് ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറേ മാറിപ്പോവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ പയറ് ഒരു 6 വിസിലടിച്ച് കുക്കറിൽ നന്നായിട്ട് ഞെക്ക് കൊള്ളുന്ന പരുവത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ച് അത് ഊറ്റിയെടുക്കണം. ഒരു കാരണവശാൽ ഈ പയറ് വെച്ച വെള്ളം നമ്മൾ ഓലന് വേണ്ടി എടുക്കാൻ പാടില്ല. അന്നേരം ഓലൻ്റെ കളറേ മാറിപ്പോകും കേട്ടോ. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതിനുശേഷം ഇതുപോണക്കൊരു കണ്ടെയ്നറിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഒരു തേങ്ങ മുക്കാൽ തേങ്ങ കാണും. ഒരു തേങ്ങ ഫുള്ള് കാണത്തില്ല, മുക്കാൽ തേങ്ങ ആണേ. അതാണ് ഇതിന് എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ 1/2 പാൽ ആദ്യം തന്നെ ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് അതിൽ നിന്ന് നല്ലതായിട്ട് തിക്ക് പാലെടുത്തിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് വെള്ളം ചേർത്തടിച്ച് 2/2 പാലും എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 പാലിനെക്കാട്ടി ഇരട്ടി പാലുണ്ട് 2/2 പാലും കേട്ടോ. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. ഞാൻ ഈ ഓലൻ എങ്ങനെയാണ് ഇത് വേവിക്കുന്നതെന്ന് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇങ്ങനെ തന്നെ വേവിക്കാൻ ശ്രമിച്ചു. അത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു സംഭവമാണ്. അത് നമുക്ക് പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നമുക്ക് തന്നെ സ്വയം ഓരോന്നും മാറ്റിയെടുക്കാൻ പറ്റും. എല്ലാവരും പറയും 2/2 പാല് ചേർത്ത് നമ്മൾ കുമ്പളങ്ങ വേവിച്ച് കഴിഞ്ഞാൽ 2/2 പാല് പിരിഞ്ഞു പോകും നമ്മുടെ തീ തിളച്ച് കഴിയുമ്പോഴത്തേനും. ഒരിക്കലും ഇല്ല. അതിനും ഒരു ടിപ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുമ്പളങ്ങയ്ക്ക് നിരക്ക് 2/2 പാലൊഴിച്ച് നമ്മൾ നന്നായിട്ട് വേവിച്ചതൊരു 1/4 ഭാഗമാക്കിയെടുക്കണം. കണ്ടോ പിരിയുന്നുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ തിളച്ചൊരു പകുതി പറ്റി കഴിഞ്ഞിട്ട് 2 പച്ചമുളക് ചേർക്കുകയും ചെയ്യാവൂ. അതുപോലെ തന്നെ ഇതുവരെ ഞാൻ ഇതിന് ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കുമ്പോഴാണ് നമ്മളുടെ തേങ്ങാപ്പാല് പിരിഞ്ഞു പോകുന്നത്. അതെല്ലാവരും മനസ്സിലാക്കണം. ഈ തേങ്ങാപ്പാലിൽ ഈ കുമ്പളങ്ങ കടന്ന് വെന്താൽ ആ ഓലന് ആ എന്തോ ടേസ്റ്റാന്ന് പറയാം. അടിപൊളി ടേസ്റ്റാണ്. നേരെ മറിച്ച് പയറ് വെന്ത വെള്ളത്തിലോ നമ്മൾ സാധാ പച്ചവെള്ളം ഒഴിച്ചോ വേവിച്ചു കഴിഞ്ഞാൽ ഓലൻ ഒരിക്കലും ഇത്രയും ടേസ്റ്റും കിട്ടത്തില്ല, ഇത്രയും തിക്നെസ്സും കിട്ടത്തില്ല കേട്ടോ. തിളച്ച 1/2 ഭാഗമായപ്പോഴാണ് 2 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തത്. എരിവുള്ളതുകൊണ്ട് 2 എണ്ണം ചേർത്താൽ മതി. ഒത്തിരി ഇച്ചിരി കൂടെ എരിവ് വേണ്ടാത്തൊരു 1 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. കേട്ടോ, നന്നായിട്ട് തിളച്ചിട്ട് പോലും ആ തേങ്ങാപ്പാല് പിരിഞ്ഞിട്ടില്ല. ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. അതാണ് അതിന് കാരണം. ഓലൻ തേങ്ങാപ്പാലും പിരിഞ്ഞു പോകാത്തതിന് കാരണം. ഇപ്പം നമ്മുടെ കുമ്പളങ്ങയില നന്നായിട്ട് കണ്ട ഞെക്ക് കൊള്ളുന്ന പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മളുടെ 1/4 ഭാഗവും നമ്മളുടെ തേങ്ങാപ്പാൽ പറ്റി വന്നിട്ടുണ്ട്. ഇപ്പോഴ് ഊറ്റി വെച്ച് ആ പയറ് വൻപയർ വേവിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. ആ പിന്നെ കഷ്ണങ്ങൾക്ക് പരുവത്തിനുള്ള പയറേ ഉള്ളൂ. ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ ഒരു നല്ല കുമ്പളങ്ങ പകുതിയാണ് എടുത്തത്. അതിനൊരു 4 ടേബിൾ സ്പൂൺ മതി. നമ്മുടെ ആ തേങ്ങാപ്പാൽ പറ്റി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പയറ് ഉപ്പിട്ടാണ് വേവിച്ചത്. അതിൻ്റെ ഉപ്പ് അനുസരിച്ച് നമ്മൾ ഒരു ലേശം ഉപ്പും കൂടെ ആവശ്യത്തിനുള്ളത് ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തത്. കാരണം കുമ്പളങ്ങ സോഫ്റ്റ് ആണ്, അതിലേക്ക് പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കും. നമ്മൾ വേവിക്കാൻ വെക്കുമ്പോഴേ ഉപ്പിടേണ്ട. ഇപ്പം നന്നായിട്ട് വെന്ത് പറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ 1/2 പാല് തിക്കുള്ള 1/2 പാല് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്ത് തിളപ്പിക്കല്ല. ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. ആ വൈറ്റ് കളർ, ഓലൻ്റെ ആ തനത് വൈറ്റ് കളറ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അടിപൊളി ഒരു കാണാൻ എന്ത് ഭംഗിയാണെന്ന് കണ്ടോ. ഈ നമ്മുടെ ഇലയിൽ ഏറ്റവും വെളുത്തിരിക്കുന്ന ഒരു കറി എന്ന് പറയുന്നത് ഓലനാണ്. അതിനെ പയറിട്ട വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഓലൻ്റെ കളറ് മങ്ങിപ്പോകുന്നത്. ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം ഓലന്, എന്നാലേ ആ ഓലനൊരു ഭംഗി കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ കണ്ടോ ചെറുതായിട്ടൊരു കൊമ്പളകൾ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് ചട്ടിയുടെ ചൂടിലാണ് ആ കൊമ്പളകൾ വരുന്നത്. ഇപ്പം ഞാൻ പച്ച കറിവേപ്പില മണ്ടയ്ക്ക് ചേർത്ത് വെതറി കൊടുത്തിട്ടുണ്ട്. ഇനി പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് ഇളക്കുക. അത്രയേ ഉള്ളൂ ഓലന്. പക്ഷേ എല്ലാവരും പറയും
നമ്മൾ തേങ്ങാപ്പാൽ വേവിച്ചാൽ പിരിഞ്ഞ് ഒരിക്കലും ഇല്ല. അതിൻ്റെ ആ കഷ്ണം എടുത്ത് കൂട്ടിയാൽ ആ തേങ്ങാപ്പാൽ വേവിച്ചുകൊണ്ട് എന്ത് ടേസ്റ്റാണെന്ന് അറിയാം. അപ്പോൾ ഓണത്തിന് എല്ലാവരും തയ്യാറാക്കണം, ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കഴിയുന്നു. നമ്മുടെ ഓലിനൊന്നും ലൂസായിട്ടില്ല. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഫേസ്ബുക്കിലിടുന്ന വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.